എല്ലാവർക്കും നമസ്കാരം ഫ്രം മൈ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ് ഈ ഉപ്പേരി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് സംശയം തോന്നാം സാധാരണ നമ്മൾ വറുത്തുപ്പേരി ശർക്കരപ്പേരി അങ്ങനെയൊക്കെ അല്ലേ പറയാറ് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ തോരനും ഉപ്പേരി തന്നെയാണ് പറയാറ് ഇവിടെ ഉരുളക്കിഴങ്ങും കായയും അത് രണ്ടും കൂടിയും കൂട്ടിയിട്ടുള്ള നല്ലൊരു തോരൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങും കായയും കൊണ്ടാണെന്ന് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷന് ഈ ഉരുളക്കിഴങ്ങും കായയും കുറച്ച് കനം കമ്മിയായിട്ട് വേണം അരിയാൻ ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിനെ നാലായിട്ട് മുറിക്കുക ഏകദേശം ഈ ഒരു കട്ടിയിൽ ആക്കിയെടുത്താൽ മതി ഇങ്ങനെ ഒരു മൂന്ന് മീഡിയം സ്ലൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ അതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചക്കായ അത് ഇതേപോലെ കനം കമ്മിയാക്കി മുറിച്ചത് നാലാക്കി മുറിച്ച് തൊലി ഒന്ന് ചീകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ നാലാക്കി മുറിച്ചതും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ എരിവിനനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടി ഇവിടെ ഞാനൊരു ഒന്നര രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് ഈ ഉരുളക്കിഴങ്ങിലും കായയിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് വെക്കാം ഇനി കുറച്ച് പരന്ന പാനാണെങ്കിൽ നന്നായി അതിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിൽ വേണിച്ചാലും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ നല്ല എണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണിച്ചാലും എടുക്കാം പിന്നെ എണ്ണ കുറച്ചധികം വെച്ചോളൂ കേട്ടോ നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കായയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനും പിടിക്കാനും ഒന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് കഷ്ടം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കാം അതിൽ കൂടുതലാവണ്ട കേട്ടോ നമുക്കിത് നല്ല മുരിപ്പിച്ചെടുക്കുക വേണ്ട പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊക്കെ മുരിപ്പിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അപ്പോൾ ഞാനൊക്കെ തുടക്കത്തിലൊക്കെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ ഡീപ് ഫ്രൈ ചെയ്യാതെ തന്നെ നമ്മൾ കുറച്ച് എണ്ണയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പേരിക്ക് യൂസ് ചെയ്യുന്ന എണ്ണേനെക്കാളും കുറച്ച് എണ്ണ കൂടുതൽ എടുത്താൽ മതി ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം എപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കുറച്ച് അധിക നേരം വെക്കേണ്ടിയും വരും പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എണ്ണ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് ക്രിസ്പി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിട്ട് വല്ലാണ്ട് കുത്തി ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും വളരെ നിസ്സാരമായിട്ട് തോന്നാവുന്ന ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതി ഉരുളക്കിഴങ്ങ് പോലുള്ള വേറെ ഏത് വെജിറ്റബിൾസും നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ നല്ല ക്രിസ്പിയാക്കി ഉണ്ടാക്കാം ഉപ്പേരി അല്ലെങ്കിൽ തോരൻ വെക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേ ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു രീതി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തുതന്നേ ഉള്ളൂ അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വളരെ വേഗം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ